back to our channel. In this video, I am going to cut the puff sleeves. Now, we will skip the video and cut the puff sleeves. I will cut the sleeves in this paper. Now, I will cut the paper. This is the mold bag. This is the mold bag. That's why I am going to cut the mold bag. I am going to cut the mold bag. Mark it. That's why we have a straight line. Now, we have a sleeve. അപ്പോൾ നമ്മൾ ഈ ഒരു ലൈൻ വരച്ചതിന്റെ അടിയിലേക്ക് ഞാൻ ഈ ഒരു സ്ലീവ് ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് ക്ലിയർ ആയല്ലോ നോക്കുക നമ്മൾ ഇങ്ങോട്ട് എക്സ്ട്രാ 1 ഇഞ്ച് കൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ട്ടോ ലെങ്ത് 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ 1 ഇഞ്ച് ആണ് കൂട്ടി കൊടുത്തിരിക്കുന്നത് അത് എന്തിനാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇപ്പോ തയ്ക്കാൻ പോകുന്നത് പഫ് സ്ലീവ് ആണ് പഫ് സ്ലീവ് എന്ന് പറയുമ്പോൾ കുറച്ച് ആർച്ച് പോലെ പൊന്തി നിൽക്കുന്ന സ്ലീവ് ആണല്ലോ അപ്പോൾ നമ്മൾ 1 ഇഞ്ച് കൂട്ടി ഇട്ട് കൊടുത്താലേ നമുക്ക് ആ ഒരു നമുക്ക് വേണ്ട ഒരു ലെങ്ത് കിട്ടുള്ളൂ കാരണം ഇത് ഇത്തിരി പൊന്തി നിൽക്കുന്ന കാരണം ആ length നമുക്ക് കറക്റ്റ് കിട്ടണെങ്കിൽ 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൂട്ടി ഇട്ട് കൊടുക്കണം ഓക്കേ അപ്പോൾ നമ്മൾ ഇത് ലൈനിംഗ് വെച്ച് തയ്ക്കണ പഫ് സ്ലീവ്സിന്റെ കട്ടിംഗ് ആണ് ട്ടോ ഞാൻ കാണിക്കണേ അപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു 1 ഇഞ്ച് എന്തുകൊണ്ട് ഇവിടെ എക്സ്ട്രാ ലെങ്ത്തിൽ എടുത്തിരിക്കണേന്ന് ഓക്കേ അതിനു ശേഷം ഞാൻ നോക്കുക ദീ ഈ ഒരു എൻഡിലേക്ക് ഈ ഒരു സ്ലീവ് നീക്കി വെച്ചിട്ടുണ്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ട്ടോ അതിനു ശേഷം നമ്മൾ ഈ ഒരു സ്ലീവിന്റെ പാറ്റേൺ കറക്റ്റ് ഇതുപോലെ തന്നെ അങ്ങ് വരച്ചെടുക്കുകയാണ് ഓക്കേ അപ്പോൾ ഞാൻ വരച്ചു കഴിഞ്ഞിട്ട് കാട്ടിത്തരാം അപ്പോൾ ഞാൻ ഇത് കറക്റ്റ് ഇതുപോലെ തന്നെ വരച്ചെടുത്തിട്ടുണ്ട് അതിനു ശേഷം നമുക്ക് ഇത് മാറ്റി വെക്കാം ട്ടോ അപ്പോൾ ക്ലിയർ ആയല്ലോ അപ്പോൾ നമ്മൾ ഈ വരച്ചിരിക്കുന്നത് നോർമൽ നമ്മുടെ സ്ലീവ്സ് ആണ് അതിനു ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ടല്ലോ ആ ലൈനിൻ്റെ അവിടെ നിന്ന് നേരെ അടിയിലേക്ക് 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഞാൻ 1 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ലൈനിൻ്റെ അടിയിലേക്ക് 1 ഇഞ്ച് ട്ടോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അതിനുശേഷം ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾ വരച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഇതിനെ ഇതിങ്ങനെ ഷേപ്പ് ചെയ്ത് ഒന്ന് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു മോൾ ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുകയാണ് ഇതുപോലെ നമ്മൾ എന്നിട്ട് ജസ്റ്റ് ഇതിനൊന്ന് ഈ ഒരു സ്ലീവിനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളാണ് അതിനുശേഷം നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നോർമൽ സ്ലീവ്സ് ചെയ്യാൻ അറിയണവരാണെങ്കിൽ പഫ് സ്ലീവ്സ് വളരെ സിമ്പിളാണ് ഉണക്കിയാവുമ്പോൾ ഈ പഫ് സ്ലീവ്സ് ട്രഡീഷണൽ ആയിട്ട് നമ്മൾ പഫ് സ്ലീവ്സ് ഒക്കെ ചെയ്യുമല്ലോ അപ്പോൾ ഇത് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവും തന്നെയാണ് കേട്ടോ വിചാരിക്കണേ അപ്പോൾ നമ്മുടെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ അപ്പോൾ നമ്മളിവിടെ 1 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മുടെ പ്ലേറ്റ്സ് ഇവിടെ നിന്നാണ് കേട്ടോ തുടങ്ങണേ അതിപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കണേ അപ്പോൾ നിങ്ങളിവിടെ ഒന്ന് നോച്ചസ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു എൻഡിൽ നിങ്ങൾ നോച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് തയ്ക്കണ നേരത്ത് കറക്റ്റായിട്ട് മനസ്സിലാവും അതുപോലെ തന്നെ ഫ്രണ്ടിലെ ഫ്രണ്ട് ഭാഗം മാത്രം എടുത്തിട്ട് ഇത് ഇതുപോലെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്കൊരു ഓൾമോസ്റ്റ് ഒരു കുഞ്ഞൊരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ പേപ്പർ കട്ടിങ് ഇന്ന് കാട്ട് ചെയ്ത് അപ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കട്ടിങ്ങിൻ്റെ കാര്യത്തിലൊരു കൺഫ്യൂഷനും ഇല്ല കാരണം വളരെ സിമ്പിളാണ് നമ്മൾ നോർമൽ സ്ലീവ്സ് കട്ട് ചെയ്യാൻ അറിയുമെങ്കിൽ ഈ ഒരു പഫ് സ്ലീവ്സിൻ്റെ കട്ടിങ് വളരെ സിമ്പിളാണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ എന്തോരം പഫ് നിങ്ങൾക്ക് വേണമെന്നനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു ലെങ്ത്ത് കൂട്ടിയിട്ട് കൊടുക്കുക കേട്ടോ ഞാനിവിടെ 3 ഇഞ്ച് എടുത്തത് നമ്മുടെ ഒരു ഇഷ്ടത്തിന് കൊടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കൂടി നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടി കൊടുക്കാം ഒരു 3 മുതൽ 6 വരെ അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്